സീനിയർ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും അയ്യായിരം മീറ്റർ ഫൈനലുകളായിരുന്നു ആദ്യ ദിനം നിശ്ചയിച്ചിരുന്നത് രണ്ടാമത് നടന്ന പെൺകുട്ടികളുടെ ഫൈനൽ കേരള ക്യാമ്പിൽ ആശങ്ക പരത്തി സ്വർണ്ണമുറപ്പിച്ച് ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്ന അനുമോൾ തമ്പി രണ്ടര ലാപ്പുകൾ ബാക്കി നിൽക്കെ ശ്വാസം കിട്ടാതെ കുഴഞ്ഞു വീണു ഒപ്പമുണ്ടായിരുന്ന സാന്ദ്ര സുരേന്ദ്രനും വീണതോടെ ആശങ്കയുടെ നിമിഷങ്ങൾ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ഇരുവരെയും ആശുപത്രിയിലേക്ക് മാറ്റി ഇരുവരുടെയും കാര്യത്തിൽ ആശങ്കപ്പെടാനൊന്നുമില്ലെന്ന്

സീനിയർ ആൺകുട്ടികളുടെ ഫൈനലിലും കേരളത്തിന് തിരിച്ചടിയേറ്റു ഉറച്ച മെഡൽ പ്രതീക്ഷയായിരുന്ന ബിബിൻ ജോർജിന് മൂന്ന് റൗണ്ടുകൾ ബാക്കി നിൽക്കെ പേശിവലി മൂലം പിന്മാറേണ്ടി വന്നു അതേസമയം ആദ്യ ദിനത്തിൽ കേരളത്തിനായി ട്രാക്കിലിറങ്ങിയ നാല് താരങ്ങളിൽ നാലാം സ്ഥാനത്തെത്തിയ അഭിനന്ദ് സുന്ദരേശൻ മാത്രമാണ് ഫിനിഷ് ലൈൻ തൊട്ടത് എതിരാളികളായ താരങ്ങൾക്കൊപ്പം കാലാവസ്ഥയെയും വലിയ എതിരാളിയായി കാണണം എന്ന സൂചനയാണ് കേരളത്തിന് പൂനെ ബാലാവാടി സ്റ്റേഡിയം ആദ്യ ദിനത്തിൽ നൽകുന്നത് പക്ഷേ മുൻകാലങ്ങളിലെ പോലെ അതിശക്തമായി കേരളം തിരിച്ചുവരുമെന്ന് തന്നെയാണ് പ്രതീക്ഷ ബാലവാടി സ്റ്റേഡിയത്തിൽ നിന്നും ക്യാമറമാൻ ജോഷി മാത്യുവിനൊപ്പം അനൂപ് ഷൺമുഖൻ ന്യൂസ്